തൊടുപുഴ നഗരത്തിലെ പുതിയ ശൗചാലയം തുറന്നു നൽകാത്തതിനാൽ പഴയ കംഫർ സ്റ്റേഷനാണ് യാത്രക്കാർ ഉപയോഗിക്കുന്നത് ഇക്കാര്യത്തിൽ നഗരസഭ തികഞ്ഞ അലംഭാവമാണ് കാണിക്കുന്നതെന്ന് യാത്രക്കാരും ബസ് ജീവനക്കാരും വ്യാപാരികളും ആരോപിക്കുന്നു എന്നാൽ ശുചിത്വ മിഷനിൽ നിന്നുള്ള ടെക്നിക്കൽ അനുമതി വൈകുന്നതും ടോയ്ലറ്റിനുള്ള ടാങ്ക് നിർമ്മാണം ഏറ്റെടുക്കുവാൻ കരാറുകാർ മുന്നോട്ട് വരാത്തതുമാണ് ടോയ്ലറ്റ് സമുച്ചയം തുറക്കുവാനുള്ള തടസ്സമെന്നാണ് അധികൃതരുടെ വാദം രണ്ട് നിലകളിലായി ആധുനിക രീതിയിലുള്ള ശൗചാലയവും ഷീ ലോഡ്ജുമായി മുപ്പത്തിരണ്ട് ലക്ഷത്തിൻ്റെ കെട്ടിടമാണ് തൊടുപുഴ നഗരസഭ നിർമ്മിച്ചിരിക്കുന്നത് എന്നാൽ പണികൾ പൂർത്തീകരിച്ച് കംഫർസ്റ്റേഷൻ ഉടൻ തുറന്നു നൽകണമെന്നാണ് ഉയരുന്ന ആവശ്യം ശുചിത്വ മിഷനിൽ നിന്നുള്ള ഫണ്ട് ഉപയോഗിച്ചാണ് ഇത് നിർമ്മാണം ആരംഭിച്ചത് എന്നാൽ അതിൻ്റെ ഈ മാലിന്യ സംസ്കരണ സംവിധാനം ഏർപ്പെടുത്തുന്നതിനുള്ള വലിയ കാലതാമസം ആ പദ്ധതിയെ ആകെ അവതാളത്തിലാക്കിയിരിക്കുകയാണ് അതിനുവേണ്ടി ശുചിത്വ മിഷനിൽ നിന്നുള്ള ആദ്യത്തെ അനുമതി എല്ലാം ലഭിച്ചെങ്കിലും

എന്നാൽ ആധുനിക രീതിയിലുള്ള ശൌചാലയവും ഷീലോഡ്ജും ഉൾപ്പെടുന്ന സംയുക്ത പദ്ധതിയായതിനാൽ മുപ്പത്തി ഒന്ന് ഏഴ് ലക്ഷത്തിനുള്ള ഭരണാനുമതിയും സാങ്കേതിക പദ്ധതിയുടെ ടെക്നിക്കൽ അനുമതിക്കായി നഗരസഭ രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി അഞ്ചിന് സംസ്ഥാന ശുചിത്വ മിഷനിൽ അപേക്ഷ നൽകി എന്നാൽ നടപടികൾ ഇപ്പോഴും ചുവപ്പ് ചുവപ്പുനടയിൽ കുടുങ്ങിക്കിടക്കുന്നു പുതിയ കൊട്ടേഷൻ ക്ഷണിച്ച് ടാങ്ക് നിർമ്മാണം പൂർത്തിയാക്കി ടോയ്ലറ്റ് ഉടൻ തുറക്കുവാനുള്ള നടപടികളാണ് നഗരസഭ സ്വീകരിക്കുന്നത് പുതിയ കൺഫസ്റ്റേഷൻ തുറന്നു നൽകിയാൽ മാത്രമേ വൃത്തിഹീനമായ പഴയ ടോയ്ലറ്റ് പൊളിച്ചു നീക്കുവാനാകൂ എന്നും അധികൃതർ പറയുന്നു സന്ദീപ് രാജാക്കാട്ട് റിപ്പോർട്ടർ ഇടുക്കി